യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ മഹാസാന്നിധ്യം ഞങ്ങൾക്കത് സന്തോഷകരമായി തീരുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ. നിന്റെ സന്നിധിയിലെ സന്തോഷം നിന്റെ വലതുഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിപ്പാൻ സ്വർഗമ ദിവസങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്ത് കർത്താവിന്റെ കൃപയിൽ നിലനിർത്തിയിരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കണം, പാടുവാൻ പ്രാർത്ഥിപ്പാൻ, നേതൃത്വം കൊടുക്കുവാൻ എല്ലാ ദൈവത്തിന്റെ മക്കളെ അധികാരപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. തുടർന്നും സംസാരിക്കണം. നിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന ജീവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. അത് തീ പോലെ എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലുകളിൽ ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കുവാൻ, കരിക്കേണ്ടതിനെ കരിക്കുവാൻ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കുവാൻ, പരിശുദ്ധന്റെ കരം ഇന്ന് പകലിലും വ്യാപരിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്റെ മീത പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തി ഇന്ന് ചില ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ. അതിന് വിരോധമായി കൂടി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ ആഴങ്ങളിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവസഭയായി ഞാൻ ഒന്നിച്ച് ക്ഷയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് സ്വാതന്ത്ര്യത്തോടെ ഇടപെടുവാൻ ദയവായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. മൂന്ന് പ്രത്യേക വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ തിരുവചനത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവിക ജ്ഞാനം, ലോകത്തിന്റെ ജ്ഞാനം, പൈശാചികമായ ജ്ഞാനം. അതിനാധാരമായി മൂന്ന് വേദഭാഗങ്ങൾ നമുക്ക് ആദ്യമായി വായിക്കാം. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 4:29 വാക്യം ഒന്ന് വായിച്ചാട്. രാജാക്കന്മാരുടെ ജ്ഞാനത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് ലോകപ്രകാരമുള്ള ജ്ഞാനം, രണ്ടാമത്തേത് നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 3:14-16 വാക്യങ്ങൾ. James 3:14-16. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക പറയുകയും അരുത്. ഇത് ഉയർത്തി നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈചായികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തികളും ഉണ്ട്. ഉയർത്തി നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സഫലവും നിറഞ്ഞതും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ജ്ഞാനത്തെ കുറിച്ച് ദൈവസേനയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്. നാം കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എനിക്ക് ബുദ്ധി തരണമേ, എനിക്ക് ജ്ഞാനം തരണമേ, എനിക്ക് അറിവ് തരണമേ, എനിക്ക് വകതിരിവ് തരണമേ, എനിക്ക് പക്വത തരണമേ, എനിക്ക് പരിജ്ഞാനം തരണമേ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അതവർ പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. പ്രൈസലോ, ജ്ഞാനം വേറെയാണ്, പരിജ്ഞാനം വേറെയാണ്. അങ്ങനെ ഓരോന്ന് അത് ധ്വനിക്കുന്നത് ഒരർത്ഥമാണെന്ന് തോന്നിപ്പോകുമെങ്കിലും ഓരോന്നിനും വെവ്വേറെ അർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. പ്രൈസലോ, വിവേകം എന്ന് പറയുന്നത് വ്യത്യാസമാണ്, വകതിരിവ് എന്ന് പറയുന്നതും വ്യത്യാസമാണ്. സ്തോത്രം. വകതിരിവ് എന്ന് പറഞ്ഞാൽ എന്താ? വക തിരിച്ചറിയാനുള്ള കഴിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലികമായ പ്രശ്നം പരിഹരിക്കാനുള്ള ബുദ്ധി, അറിവ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ നടന്നതും ഇന്ന് നടക്കുന്നതും നാളെ ഇത് മുഖാന്തരം നടക്കുവാൻ പോകുന്നതുമായതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് പരിജ്ഞാനം. സ്തോത്രം. ജ്ഞാനം ആവശ്യമാണ് താൽക്കാലികമായ വിഷയ പരിഹാരത്തിന് വേണ്ടി. എന്നാൽ പരിജ്ഞാനം മനുഷ്യന് അതിനേക്കാൾ ആവശ്യം. കാരണം നാളത്തേതിനു വേണ്ടി
ഇന്നലത്തെ കുറിച്ചൊരു വിലയിരുത്തലും നാളത്തേത് നന്നായി വരേണ്ടതിന് ജീവിതത്തെ ഇന്ന് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പരിജ്ഞാനം. അപ്പൊ പിന്നെ വകതിരിവ് എന്താ? കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കണം വകതിരിവ് തരണമേ. വക തിരിച്ചറിയുവാനുള്ള കഴിവ്. ഒരു വിഷയം വരുമ്പോൾ, ഒരു വിഷയത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ ഏത് നല്ലത് ഏത് തീയത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. വേറെ ഏതാ? ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ജ്ഞാനമുണ്ട്, പരിജ്ഞാനം പറഞ്ഞു. ഇങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഇതാ മൂന്ന് പ്രത്യേക കാര്യങ്ങളെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. അത് ഒന്നാമത്തേത് ലോകപ്രകാരമായ ജ്ഞാനമാണ്. സ്തോത്രം. ലോകപ്രകാരമായ ജ്ഞാനം, ഈ ജ്ഞാനത്തോടുകൂടെയാണ് മനുഷ്യൻ ലോകപ്രകാരമായ സകല കാര്യങ്ങളും വെട്ടിപ്പിടിക്കുന്നത്. അവനിൽ അവൻ ജന്മന അവനിൽ ഉരുവായി തീർന്ന കാലക്രമേണ അവന്റേതായ ജീവിത സാഹചര്യങ്ങളിൽ അവൻ നേടിയെടുത്ത ഒന്നാണ് ജ്ഞാനം. അവനത് ലോകപ്രകാരം ലഭിച്ചത് കാര്യമാണ്. യാതൊരു ദൈവബോധമില്ലാത്തവനും നീതിബോധമില്ലാത്തവനും വിദ്യാഭ്യാസത്തിന്റെ ഉച്ചകോടിയിൽ എത്തുവാൻ, സാമ്പത്തിക നിലവാരത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ കയറുവാൻ യാതൊരു ദൈവബോധമില്ലാത്ത അനേകർക്ക് സാധിക്കുന്നുവെങ്കിൽ അത് തികച്ചും ലോകത്തിന്റെ ജ്ഞാനം തന്നെയാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പൈശാചികമായ ഒരു ജ്ഞാനം. അതൊന്നുള്ള നടത്ത് വായിച്ചാട്ട് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യ, ഈർഷ്യ എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുക? കൈപ്പുള്ള ഈർഷ്യ. അടുത്തത് എങ്ങനെയാ? ശാഠ്യം. അടുത്തത് എങ്ങനെയാ? സത്യത്തിന് വിരോധമായ പ്രശംസ. അപ്പൊ എത്ര കാര്യങ്ങളായി? ഒന്നാമത് കൈപ്പുള്ള ഈർഷ്യ. കൈപ്പുള്ള ഈർഷ്യ. ഞാനിപ്പൊ ഇവിടെ ഒരാളെ കാണുമ്പോ, ദൂരേന്ന് കാണുമ്പോഴേ എന്റെ ഉള്ളിൽ ഒരു യോജിപ്പില്ലായ്മ, ഒരു താല്പര്യമില്ലായ്മ, ഒരു ഈർഷ്യാ മനോഭാവം, അടുക്കാൻ കഴിയാത്തതായ ഒരു ഈർഷ്യാ മനോഭാവം, ഉൾക്കൊള്ളാൻ കഴിയാത്തതായ ഉള്ളിന്റെ ഉള്ളിൽ മാത്രം കാണുന്നതായ, ഹൃദയം മാത്രം ഇതറിയുന്നതായ ഒരു സംഭവമാണ് ഈർഷ്യ. സ്തോത്രം. ഇതിന് ലെവൽ വ്യത്യാസമുണ്ട്. സാധാരണ ഈർഷ്യയുണ്ട്, കൈപ്പേറിയ ഈർഷ്യയുണ്ട്. ആദ്യത്തേതായിരുന്നു ലോകപ്രകാരമായ ജ്ഞാനം. അത് അവൻ തന്നെ അല്ലെങ്കിൽ അവൾ തന്നെ തന്റേതായ കഴിവുകൾ കൊണ്ട് താൻ പോകുന്ന വഴിയിൽ യാത്ര ചെയ്യുന്നതായ മേഖലകളിൽ സാധിച്ചെടുക്കുന്നതായ ജ്ഞാനം. രണ്ടാമത്തേത് അങ്ങനെയല്ല, മനുഷ്യരെ പിശാച് എന്ത് ചെയ്യുന്നു? കൈപ്പേറിയ ഈർഷ്യ. രണ്ടാമത് ശാഠ്യം. മൂന്നാമത് സത്യത്തിന് വിരോധമായുള്ള പ്രശംസ. നാലാമതുണ്ടോ? ഭോഷ്കേ. ഈ നാല് കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട്
പരിശുദ്ധാത്മാവിൽ ദൈവഭൃത്തിൽ പറയുകയാണ്, ഈ നാല് കാര്യങ്ങളോ അത് ഉയരത്തിൽ നിന്ന് വരുന്നതല്ല. മനസ്സിലായവർ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യുക. രണ്ടാമത് പൈശാചികമായ ജ്ഞാനം, ജ്ഞാനത്തെ തമ്മിൽ വേർതിരിക്കുവാൻ ഇക്കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഭാഗ്യവാന്മാരാ. സ്വാതന്ത്ര്യം, 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 കൈപ്പേറി ഈർഷ, ശാഠ്യം. മൂന്നാമത് സത്യത്തിന് വിരോധമായ പ്രശംസ. നാലാമത് ഈ നാല് കാര്യങ്ങളെയും അപ്പോസ്തലർ എടുത്തു കാണിച്ചുകൊണ്ട് പറയാണ്, ഇത് ഭൂമിയിൽ നിന്നുള്ളതല്ല, ഇത് മാനുഷികമല്ല, പിന്നെയോ ഇത് വൈശാചികമാണ്. അടുത്തത് അതിനോട് ബന്ധപ്പെട്ട് വരണ്ടോ? അല്ല, അത് നോക്കിയേ എങ്ങനെയാ, ഭൗമികമാണ്, പ്രാകൃതമാണ്, വൈശാചികമാണ്. സ്തോത്രം. അപ്പം ലോകപ്രകാരം സാധിച്ചെടുക്കുവാൻ കഴിയുന്നതും പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ തിരിക്കുവാൻ കഴിയുന്നതും ഇതിൻ്റെതായ വ്യത്യാസങ്ങളെ ദൈവസഭ ഞാൻ നിങ്ങൾ മനസ്സിലാകുന്നത് നല്ലത്. കാരണം നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലവിധേനെയും ഏത് നേരത്തും വിഴുങ്ങിക്കളയുവാൻ ഗർജിക്കുന്ന സിംഹം പോലെ പിശാച് ഓരോ ജീവിതങ്ങൾക്കും ചുറ്റും ആമീൻ സിംഹം പോലെ അലറിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടം. വല്ലവരെയും വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുവാൻ നമ്മെ വേട്ടയാടുവാൻ കാത്തു നിൽക്കുന്ന ഒരു വല്ലാത്ത കൊടിയ കാലത്തിൽ ഞാൻ നിങ്ങൾ വന്നു നിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ ദൂത് വിളിച്ചു പറഞ്ഞു, ജ്ഞാനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അത് തിരിച്ചറിയുക. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വന്നാട്ടെ, മൂന്നാമത്തെ വിഷയം വരുന്നു, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ജ്ഞാനത്തിന് ദൈവികമായ ജ്ഞാനത്തിന് ഒരു വ്യത്യാസമുണ്ട്, അതെന്താ? നിർമ്മലമായ ജ്ഞാനമാണ്. ആ ജ്ഞാനം പ്രാപിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു നിശ്ചയമുണ്ട്, എനിക്ക് എന്റെ ജ്ഞാനത്തിനകത്തൊതുങ്ങി നിൽക്കുന്ന അത് നിമിത്തമായി പ്രാപിപ്പാൻ കഴിഞ്ഞ നിർമ്മലതയുടെ ജീവിതം. വാക്കുകളിൽ നിർമ്മലതയുണ്ട്, നോട്ടത്തിൽ നിർമ്മലതയുണ്ട്, ഇടപാടുകളിൽ നിർമ്മലയുണ്ട്, കൊടുക്കുവാങ്ങലുകളിൽ ഒരു നിർമ്മലയുണ്ട്, സകലത്തിലും ജീവിതത്തിൽ ഒരു നിർമ്മലത. രണ്ടാമത്തെ വിഷയം തന്നിരിക്കുന്നവരുണ്ട് സമാധാനം. ഒന്നാമത്തേത് നിർമ്മലം, രണ്ടാമത്തേത് സമാധാനം. സമാധാനം. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവിക ജ്ഞാനം പ്രാപിച്ച ദൈവമേ നമുക്ക് സമാധാനം സ്വർഗം തന്നിരിക്കുക. ദൈവം നമുക്ക് കൃപയാൽ തന്നൊരു വിഷയമാണ് സമാധാനം. എത്രയോ ഉന്നതന്മാര്, എത്രയോ ശ്രേഷ്ഠന്മാർ, വിദ്യാസമ്പന്മാർ ഇന്ന് ആത്മഹത്യയിലേക്ക് കലാശിക്കുന്ന കാരണം ജീവിതത്തിൽ സമാധാനമില്ല. എന്നാൽ ദോഷികളും പാപികളുമായിരുന്ന എന്നെ നിങ്ങളെ കൃപയാൽ അവൻ വിളിച്ച് വേർതിരിച്ചു. തിരുവനന്തപുരത്തിലെ എഫേസ്യരിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചു പോയിരുന്ന എന്നെയും നിങ്ങളെയും സ്വർഗം വിളിച്ചു വേർതിരിച്ചു. ഇന്ന് മഹത്വത്തിന്റെ ശുശ്രൂഷയിലേക്ക് അവ നമ്മളെ കൊണ്ടുവന്നു, ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് സ്വർഗം നമ്മളെ ആഗ്രഹിച്ചുള്ളൂ. നമുക്ക് കടന്നു വരുവാൻ കഴിയാത്ത ഒരു മാർഗത്തിലേക്ക് അവ നമ്മെ കരം പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് കൃപയുടെ സുവിശേഷം. ഇവിടെ ആ തിരുവചനം പറയുന്നു, സ്വർഗീയ ജ്ഞാനം നിർമ്മലമാണ്, രണ്ടാമത് സമാധാനമുണ്ട്. സ്വത്രം, സ്വത്രം, ജ്ഞാനം നമുക്ക് നല്ലതാണ്. എന്നാൽ ഈ ജ്ഞാനം സ്വർഗീയമാണെങ്കിൽ അതിനകത്ത് നിർമ്മലതയുണ്ടായിരിക്കും. ജ്ഞാനം നമുക്ക് നല്ലതാണ്, അത് സ്വർഗീയമാണെങ്കിൽ നിശ്ചയമായിട്ടും അതിനകത്ത് സമാധാനം ഉണ്ടായിരിക്കും. അടുത്തുണ്ടോ? അതിനകത്ത് എന്തുകൊണ്ട് ശാന്തതയുണ്ട്? ശാന്തതയുണ്ട്, ശാന്തത. സ്വത്രം, സ്വത്രം, പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് തന്ന ശാന്തതയ്ക്കായി ദൈവത്തെ
ഉണ്ടായിരുന്നു. കാരണം പ്രാകൃതവും പൈശാനിയുമായിരുന്ന ജ്ഞാനത്തിനടിമപ്പെട്ടു പോയിരുന്ന നമ്മെ അവൻ കരം പിടിച്ച് സ്വർഗീയമായ ജ്ഞാനത്തിങ്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പൈകൃതവും പൈശാചികവും ആയത് മാറിപ്പോയി സ്വർഗീയമായ സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ദൈവം നമ്മൾ തന്നിരിക്കുക. വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊള്ളുക. അനുസരണം സ്വർഗീയ വിഷയത്തോട് നമുക്ക് കൂടുതൽ എടുക്കാം. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഒന്നാമത്തേതായിരുന്നു നിർമ്മലത, രണ്ടാമത്തേത് സമാധാനം, മൂന്നാമത്തേത് ശാന്തത, നാലാമത്തേത് അനുസരണം. അനുസരണം സ്തോത്രം. അഞ്ചാമത്തേത് കരുണ. കരുണ സ്തോത്രം. അഞ്ചാമത്തേത് ഏതാ? അഞ്ചാമത്തേത് ഏതാ? സൽഫൽ. ആറാമത്തുണ്ടോ? പക്ഷപാതവും കപടവും ഇല്ലാത്തതാണ് സ്വർഗീയ ജ്ഞാനം. ഞാനിത് പല പ്രാവശ്യം വായിച്ചു, കാരണം എന്റെ ഉള്ളിലേക്ക് ഇത് കയറണം ആദ്യം. ഞാനിത് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇത് എന്റെ ഉള്ളിലാകെ ഇത് കയറണം. സ്വതവ് ഞാന് ഈ വചനം വായിച്ച് ശരിക്കും മേടിച്ച് കെട്ടിയിട്ട് അവിടെ ഒന്ന് ഇരിക്കുന്നേ. കാര്യം മനസ്സിലായി, എല്ലാവരും മനസ്സിലായി. സ്വതവ് പല ഏരിയ നമ്മൾ ഉറവുള്ളവരല്ലേ. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. രക്ഷിക്കപ്പെട്ടു. ജീവിതം ഓരോ നിമിഷവും കർത്താവിന്റെ സന്നിധിയിൽ നാം ജീവിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം പൂർണ്ണമായി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം നിശ്ചയമായി എന്നേക്കുമായി രക്ഷിക്കപ്പെടും. സ്തോത്രം സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടു. യേശുവിനെ ഹൃദയത്തിൽ ജീവിത പങ്കാളിയായി സ്വീകരിച്ചപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. എന്നാൽ ദിനംതോറുമുള്ള നമ്മുടെ ജീവയാത്രയിൽ തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ദിവസമുണ്ട്, പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്ത് കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർത്തുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുക. ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ അവൻ ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരെ എതിരേൽപ്പാൻ ആകാശമേഖങ്ങളിൽ എടുക്കപ്പെടും. അവിടെ നമ്മുടെ പൂർണ്ണമായ രക്ഷ ആരംഭിച്ചു. അതുവരെ ഭൂമിയിൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഓരോ ഭക്തനും കർത്താവിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടേണ്ടതിനും സ്വർഗീയമായ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ മനസ്സുള്ളവർ ഓരോ ദിവസവും ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലാണ്. മടങ്ങി വരണമെങ്കിൽ പൂർണ്ണമായി നാം രക്ഷിക്കപ്പെടും. ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിനത് അമിനത് പ്രയോജനമായി അനേകർക്ക് പ്രയോജനമായി മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തെ ഏതായിരുന്നു? ലോകപരമായ ജ്ഞാനം. രണ്ടാമത്തെ ഏതായിരുന്നു? വൈശാലികമായ ജ്ഞാനം. മൂന്നാമത്തെ ഏതാ? ഇതുമതി നമുക്ക് സ്വർഗീയമായ ജ്ഞാനം പ്രാപിക്കാം. ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുക.
സമാധാനത്തിൽ വിതയ്ക്കുന്നവൻ സമാധാനം എന്ന് അറിയും. ഒരു വേദഭാഗം നമുക്ക് അതിനോട് ചേർന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യ 1:24 ഇരുപത്തിനാലാം വാക്യം 30 വാക്യം രണ്ടു മൂന്ന് വായിച്ചത് വേഗം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. 24 വാക്യം 30 വാക്യം. ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ക്രിസ്തു ദൈവ ജ്ഞാനം. ആമേൻ. ഹല്ലേലൂയ. താഴേക്ക് വായിക്കുമ്പോ 30 വാക്യം വായിച്ചിട്ടുണ്ട് നമ്മൾ. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നമുക്ക് നീതി വരുത്തി തരുന്നത് ക്രിസ്തുവാണ്. അടുത്തത് ശുദ്ധീകരണം വരുത്തുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ്. അടുത്തത് വീണ്ടെടുപ്പ് വന്നത് ക്രിസ്തുവിന്റെ മരണത്താലും പുനരുദ്ധാനത്താലും മാത്രമാണ്. അടുത്തത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ആമേൻ. രണ്ടാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ തിരുവിനോടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. നശിച്ചു പോകുന്നവരായ ഈ പ്രഭുക്കന്മാരുടെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. പിന്നെന്താ പറയുന്നത്? ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ലോക സൃഷ്ടിക്ക് മുമ്പ് മറവായിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി എന്ത് ചെയ്യുക? നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുക, അതെന്താണെന്ന് അറിയാമോ? ക്രിസ്തു. സ്വാത്രം ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. ക്രിസ്തുവിനെ അറിയുന്നതാണ് ജീവിതത്തിന്റെ ജ്ഞാനം. ഒന്നുരണ്ട് വാക്യങ്ങളോട് വേഗം വായിച്ചാല് 9 പ്രൊവേർബ്സ് ചാപ്റ്റർ 9:10 സദൃശ്യവാക്യം 9 10 വാക്യം വേഗം ഒന്ന് സഹായിക്കാം. അത് ഇതേ ദീർഘിപ്പിക്കില്ല. 9:10 യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അടുത്തോട് നോക്കിയേ. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു. സ്വാത്രം ജ്ഞാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ജ്ഞാനം? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ലോക സൃഷ്ടിക്ക് മുമ്പേ മറഞ്ഞിരുന്ന ആ മർമ്മം എന്താണെന്നറിയാവോ? പൗലോസ് അപ്പോസ്തലൻ പറയാ, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക, ആ മർമ്മം എന്താണെന്നറിയോ? ക്രിസ്തുവാ. അപ്പൊ ലോക സൃഷ്ടിക്ക് മുമ്പ് മറഞ്ഞിരുന്ന മർമ്മം അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടിട്ട് അത് ദൈവസഭയ്ക്ക് പകർന്നു കൊടുക്കുക. എന്നിട്ട് ഇവിടെ വായിക്കുന്നു, പഴയ നിയമത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ അവിടെ ഈ ദൈവത്തെ എന്താ യഹോവയോടുള്ള ദൈവത്തോടുള്ള ഭക്തി മനുഷ്യനെ എന്താക്കുന്നു? മനുഷ്യനെ ജ്ഞാനത്തിങ്കിലേക്ക് നയിക്കുന്നു. അടുത്തോടുന്നു വായിച്ച്, പരിശുദ്ധനായ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. പരിശുദ്ധനായ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവം ആരാണെന്നുള്ള പരിജ്ഞാനം. ഇന്നലെ അവൻ ആരായിരുന്നു എന്ന് തിരുവചനത്തിൽ കൂടെ നാം തിരിച്ചറിയുന്നു. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുമ്പോഴെന്താ? പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലത്തേതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ സ്വർഗം വെളിപ്പെട്ടു വന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ക്രിസ്തുവായി അതേ ദൈവം വെളിപ്പെട്ടു വന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. നാളെ അവൻ ആരായി വരുവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഈ ദൈവത്തിന് ഞാൻ ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ്.
ഉയർന്നേക്കും. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ കുറിച്ചാണോ കേട്ട് ചോദിക്കുന്നത്? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമാണോ അറിയേണ്ടത്? സ്നേഹിത, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. യഹോവയെ അറിയുന്ന അറിവ്, അവിടെ എന്താ വായിക്കുന്നേ? യഹോവ ഭക്തി, ജ്ഞാനത്തിന്റെ ആരവും ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം. പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. ഇന്നലെ പിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്തുവെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നാളെ എന്റെ തലമുറയ്ക്ക് വേണ്ടി നീ അത്ഭുതം ചെയ്യും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിതാക്കന്മാരെ നടത്തിയതെയും ഇന്ന് എന്നെ നടത്താൻ ശക്തനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഇന്നലെ പിതാക്കന്മാരെ നടത്തി ഇന്ന് എന്നെ നടത്തുന്നുവെങ്കിൽ നാളെ എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക. ദൈവം ദാനമായി തന്ന തലമുറകളെ കരം പിടിച്ച് നടത്തുവാൻ എന്റെ ദൈവം മതിയായവനെന്ന് വിശ്വസിക്കുക. ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. യഹോവ ഭക്തി, ജ്ഞാനം ആരംഭിക്കുക. സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച ദൈവമേ ഉള്ളിന്റെ ഉള്ളിൽ ഒരാരംഭം ഇട്ടു. അതെന്താണെന്നറിയ ആരംഭം? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായി. അത് ജ്ഞാനം മാറി അടുത്ത ലെവലിലേക്ക് കയറി. എന്താ പരിജ്ഞാനം? ആദ്യം ജ്ഞാനമായിരുന്നു താൽക്കാലികമായ വിഷയത്തിന്റെ പരിഹാരം. അത് അപ്പോഴുള്ള രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ദിനംതോറുമുള്ള ജീവിതയാത്രയിൽ ഇന്നലെ അവൻ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടായി, നാളെ അവൻ ആരായി വരുമെന്നുള്ള തിരിച്ചറിവുണ്ടായി. ആയതിനാൽ ഇന്ന് എന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള പരിജ്ഞാനവും ജീവിതത്തിൽ പ്രാപിക്കുന്നു. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം മറന്നുപോകരുത്, ജീവിതത്തിൽ മറക്കരുത്. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം. അടുത്തേതാ? വിവേകം. സ്വതന്ത്രം. ഇന്ന് മുതൽ ഞാനും നിങ്ങളും നമുക്ക് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ, ഈ സ്വർഗീയ ജ്ഞാനം കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകം എനിക്കൊന്ന് തരണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കാൻ കഴിയുമോ? അത് നിശ്ചയമായിട്ട് അത് തിരികെ. വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പരമാർത്ഥിയായി ജീവിക്കണമെങ്കിൽ ഈ സ്വർഗീയ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാലം മാറി. 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട വർഷം കേരളക്കരയാൽ ഇന്ന് എവിടെ നോക്കിയാലും മ്ലേച്ഛത. സ്കൂളിൽ പോയാൽ മ്ലേച്ഛത, കോളേജിൽ പോയാൽ മ്ലേച്ഛത, അയൽപക്കത്തും ആരിൽ നിന്ന് നോക്കിയാൽ അവിടെയും മ്ലേച്ഛത കാണാം. അങ്ങനെ മ്ലേച്ഛത കൊണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന കേരളക്കര പോലും അതിന് നടുവിൽ നമ്മുടെ തലമുറ, നാമും നമ്മുടെ തലമുറകളും പരമാർത്ഥികളായി വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ ഈ തലമുറയിൽ ഞാൻ നിങ്ങളും സ്വർഗീയ ജ്ഞാനത്തിന് ഉടമകളാണ്. ശ്രദ്ധിച്ചാട്ട്, സ്വർഗീയമായ ജ്ഞാനത്തിനുടമകളാണ്. സ്വോത്രം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, വിവേകം. ഇന്ന് മുതൽ കൂടപ്പുറപ്പെ പ്രാർത്ഥിരെ, ഇന്ന് മുതൽ സ്നേഹിത പ്രാർത്ഥിരെ, എന്റെ അപ്പ എനിക്കിത് വേണമെന്ന് പറ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണമെന്ന് പറ. യാത്രയുടെ യാമങ്ങളിൽ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറ, എന്റെ കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം അത് കൊടുക്കണമെന്ന് പറ. അവിടെ അവര് വളർന്നു വരുമ്പോൾ വക കണ്ട് തിരിച്ചറിയത്തക്കവണ്ണം പ്രത്യേകമായ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ തലമുറകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാനിടയാകും. അന്യം നിന്ന് പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവമില്ലാതെ പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവിക പരിജ്ഞാനത്തിൽ നിൽക്കുക. ഒരു വേദഭാഗം വായിച്ചാൽ
യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 28-ാം വാക്യം. കർത്താവിനോടുള്ള ഭക്തി തന്നെ അടുത്ത ഭാഗം കൂടെ ശ്രദ്ധേയമാ. ദോഷം അകന്ന് നടക്കുന്നത് ചുരുക്കത്തെ ചുരുക്കട്ടെ, എങ്ങനെയായി സ്വർഗീയ ജ്ഞാനം പ്രാപിപ്പാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചിന്ത കൂടെ. ഇപ്പം കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചത് ലോകപ്രകാരമായ ജ്ഞാനം ഉണ്ടെന്ന് മനസ്സിലായി, വൈശാചിക ജ്ഞാനം ഉണ്ടെന്ന് മനസ്സിലായി, അതെന്താണെന്ന് മനസ്സിലായി, ദൈവിക ജ്ഞാനം എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ സ്വർഗീയ ജ്ഞാനം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുകൂടെ ഒന്ന് രണ്ട് വാക്കുകൾ ഒന്ന് ചിന്തിക്കാം. James chapter 1 verses 8. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം വേഗം വായിച്ചാട്ടെ. ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നു. സൗരനെ ഞാൻ കാര്യം പറയട്ടെ, എന്റെ കൈ ആ വാക്യത്തെ വെച്ച് 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 ഈ ബൈബിളല്ല പഴയ ബൈബിൾ അതൊരുമാതിരി ഞങ്ങൾ കീറിയ പരുവത്തിലായി. കാരണം എന്റെ ബലഹീനവശം എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഈ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി പറ്റുന്നു. കൈവച്ച് ഓരോ ദിവസവും ഇത് കാണുമ്പോ ഈ വാക്യത്തെ കുറിച്ച് ഓർമ്മ വരുമ്പോ യാക്കോബിന്റെ ലേഖനം 8-ാം വാക്യത്തിലേക്ക് തിരിച്ചിട്ട് ഞാൻ കൈവച്ചിട്ട് പറയും, എന്റെ അപ്പച്ചായിരിക്കും വേണം. ഒരുവനെ ജ്ഞാനം കുറവാകുന്നു, അവൻ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി അപ്പോൾ അത് അവന് സ്വർഗീയ ജ്ഞാനത്തെ കുറിച്ച് ബോധ്യമായിരിക്കുന്ന ഓരോ ദൈവമാണ് ദൈവത്തോട് നാം പറയണം. യാക്കോബിന്റെ ലേഖനം 1:8 പരിശുദ്ധാത്മാവിനാൽ അങ്ങ് എഴുതി വെച്ച വചനം എന്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ ദൈവത്തോട് മുറുകെ പിടിക്കാം. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ കൂടി ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം ഇല്ല കഥാ, എന്റെ തലമുറയ്ക്ക് ജ്ഞാനം പോലെ കഥ. ഇത് വിശ്വാസത്തോടെ എടുക്കണം. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പരിമിതികളെ കുറിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിമിതികളെ നന്നായി ഗ്രഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒതുക്കി നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നി ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിലും ഇവിടെ ഉണ്ടെങ്കിൽ, കൈവച്ച് യാക്കോബ് 1:8 കൈവച്ചിട്ട് പറ എന്റെ അപ്പച്ച നീയല്ലേ പരിശുദ്ധാത്മാവിൽ ഈ തിരുവചനത്തിൽ എഴുതി വെച്ചത്, ഒരു വലിയ കുറവാകുന്നുവെങ്കിൽ അവൻ ഫലസിക്കാതെ സകലർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അവൻ ചോദിക്കട്ടെ അപ്പോൾ അവന് അത് ലഭിക്കും. തലമുറകളുടെ മേൽ കരം വെച്ചുകൊണ്ട് പറ എന്റെ ദൈവം അത് അവന് നൽകും. കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചുകൊണ്ട് പറ എന്റെ കുഞ്ഞിന് ദൈവം അത് കൊടുക്കും, എനിക്ക് എന്റെ ദൈവം അത് തരും. വൈശാചിക ജ്ഞാനം എനിക്ക് വേണ്ട, സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും
സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്റെ ബുദ്ധി ഒന്ന് തുറക്കണം. പരീക്ഷ എഴുതുവാൻ കഴിയാതെ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്തെടുക്കുവാൻ, ക്രമമായി ചെയ്തെടുക്കുവാൻ കഴിയാതെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ഇന്ന് പകലും നിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വാക്തത്വം നമ്മുടെ മുമ്പിൽ നിൽപ്പോട്ടെ. കഥ പറഞ്ഞ് ഞാൻ വഴിയാകുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ പിതാവിന്റെ അടുക്കൽ ചെല്ലും. അതുപോലെ തന്നെ ഒരു വാതിലാണ് സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നത്. അവനോട് ചോദിച്ചാൽ അവനത് തരും. അവൻ സ്വർഗീയ ജ്ഞാനം പ്രാപിപ്പാൻ ഒരു വഴി. യാക്കോബ് 1:8 മനസ്സിലായവർ മാത്രം ദൈവത്തെ സ്തുതിക്കാം. അടുത്ത വാക്യം കൂടെ വായിച്ച് Proverbs chapter 13 verses 20 വാക്യം 13:20 വാക്യം ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയാകുന്നവൻ ശ്രദ്ധിച്ചേ, ജ്ഞാനം പ്രാപിപ്പാൻ ലോകപ്രകാരമായ ജ്ഞാനം പ്രാപിപ്പാൻ ലോകപ്രകാരം ഒന്ന് മെനക്കെട്ടാ മതി, അധ്വാനിച്ചാൽ മതി. പൈശാചികമായ ജ്ഞാനം പ്രാപിപ്പാൻ പ്രത്യേകമൊന്നും ചെയ്യേണ്ട, പൈശാചിക ശക്തികൾക്കൊന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ മതി. ദൈവികമായ ജ്ഞാനം പ്രാപിപ്പാൻ ദൈവത്തോട് നാം നിലവിളിക്കുക തന്നെ ചെയ്യണം. അതിലൊന്നാമത് തന്നെത്താൻ ഭൻസിക്കാതെ ഔദാര്യമായി സകലർക്കം കൊടുക്കുന്ന ദൈവത്തോടാണ് ചോദിക്കണം. രണ്ടാമത്തെ അത് പ്രാപിപ്പാനുള്ള മാർഗം എന്താണെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു, ജ്ഞാനികളോടുകൂടെ എന്ത് ചെയ്യണം? നടക്കണം. സ്തോത്രം സ്തോത്രം. ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഒരു മാർഗം. ജ്ഞാനികളോടുകൂടെ നടക്കുക. എത്രത്തോളം സമയം ജ്ഞാനികളോടുകൂടെ ഇടപെടുവാൻ കഴിയുമോ അത്രത്തോളം നമുക്കും ആ ജ്ഞാനം കിട്ടും. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമുണ്ട്, മുല്ലപ്പൂമുടി ഏറ്റുകിടക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ജ്ഞാനികളോടുകൂടെ നാം ജീവിച്ചാൽ, ജ്ഞാനികളോടുകൂടെ നാം ഇടപെട്ടാൽ, ജ്ഞാനിയായ ദൈവത്തോടുകൂടെ വസിച്ചാൽ ഈ ജ്ഞാനം നമുക്കുണ്ടാകും. സകല ജ്ഞാനത്തിന്റെ ഉറവിടമാകുന്ന ക്രിസ്തുവിനോടുകൂടെ 24 മണിക്കൂറിന്റെ ഒരു നല്ല പങ്കും അവനോടുകൂടെ വസിച്ചാൽ, അവനോട് ചേർന്ന് നിന്നാൽ, അവനുമായി ആശയം കൈമാറിയാൽ, അവനിൽ നിന്ന് ആശയം പ്രാപിച്ചാൽ ഒരാളിൽ വരുന്ന ജ്ഞാനത്തെക്കാളും നാം ജ്ഞാനിയോടുകൂടെ നീ നടക്കുക. ഭോഷന്മാർക്ക് കൂട്ടാളിയാകുന്നവനോ. ഒരു വാക്യം കൂടെ നമ്മൾ വായിച്ചതാണെങ്കിലും 9:10 വായിച്ചേ. Proverbs chapter 9 verse 10. നമ്മൾ വായിച്ചതാണല്ലോ, പ്രാപിപ്പാനുള്ള 3 മാർഗം കൂടെ ഇവിടെ എഴുതിയിരിക്കുന്നു. ഒന്നാമത്തേത് ദൈവത്തോട് ചോദിക്കണം. രണ്ടാമത്തേത് സകല ജ്ഞാനത്തിന്റെയും ഉറവിടമാകുന്ന ക്രിസ്തുവിനോട് കൂടെ നടക്കണം. മൂന്നാമത് ദൈവഭക്തി. ഈ ജ്ഞാനം വന്നു കഴിയുമ്പോ ശ്രദ്ധിച്ചേ, ഈ ജ്ഞാനം നമുക്ക് വന്നു കഴിയുമ്പോ കഥാവായി യേശു ക്രിസ്തു എഴുതുന്നത് 70 പേരെ അധികാരപ്പെടുത്തി പറഞ്ഞു വിട്ടു, പാമ്പുകളെയും
ബലത്തെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ് അധികാരപ്പെടുത്തി പറഞ്ഞു വിട്ടു. അവര് മടങ്ങി വന്നു. അവര് പറഞ്ഞു, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങും, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങും. ഉടനെ കർത്താവ് പറഞ്ഞു, ഉടനെ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിപ്പീ. എന്നിട്ട് പറയുക, പിതാവേ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും നീ മറച്ച് ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയതോ എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകപ്രകാരമായ ജ്ഞാനികൾക്കും വിവേകികൾക്കും തിരിച്ചറിയാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യത്തെ ശിശുക്കൾ എന്ന കർത്താവ് പേര് പറയുന്നെങ്കിലും യാതൊരു അറിവുമില്ലാത്ത, പഠിപ്പറിവില്ലാത്ത, യാതൊരു ദൈവബോധവുമില്ലാത്ത, യാതൊരു തിരിച്ചറിവുമില്ലാത്ത മനുഷ്യനെ സ്വർഗം അവന്റെ ഉള്ളൊന്ന് തുറന്നു കൊടുത്തപ്പോൾ അവനൊരു പ്രത്യാശ അവന്റെ ഉള്ളിലുണ്ടായി. ഭൂമിയിൽ ഒരു പിടി ഭൂമി പോലും തന്റെ പേരിൽ ഇല്ല എങ്കിലും, ഒരു പൈസ പോലും അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ല എങ്കിലും, സ്വർഗത്തിൽ അവന്റെ പേരുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതി ചെയ്യണം. കർത്താവ് പറഞ്ഞു, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും നീ മറച്ചു. ഇത് ഞാൻ വായിച്ചവന്റെ ഹൃദയം നന്ദിയോടെ ദൈവത്തെ സ്തുതി പറയുകയാണ്. ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും എന്റെ കൂടെ പഠിച്ച അനേക ശക്തന്മാർ, യേശുവിനെ കുറിച്ചുള്ള രക്ഷാബോധമില്ലാതെ ലോകത്തിൽ നിന്ന് ചിലരും മണ്ണറിഞ്ഞു പോയി. എന്നാൽ ഈ സത്യദൈവത്തെ തിരിച്ചറിയാൻ ദൈവത്തിന്റെ മനോഹര പുത്രനായ യേശു ഭൂമിയിൽ വന്നു മരിച്ചടക്കപ്പെട്ടു. എന്റെ രക്ഷകനായി അവൻ ഇന്നും അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവ് അവന്റെ ഉള്ളിൽ തന്നോട്ടെ ദൈവത്തെ സ്തുതിക്കും. കർത്താവ് പറഞ്ഞു, ഈ ജ്ഞാനം എല്ലാവർക്കും ഇല്ല, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇല്ല. സുവിശേഷം പറയുമ്പോ എന്തുകൊണ്ടാ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഓടുന്നതിന് കാരണം എന്നാ പറയുമോ, അവരങ്ങ് കൂടുതൽ ഡിഗ്രി എടുത്തവരായിരിക്കും, പക്ഷെ ആ തിരിച്ചറിവ് അവർക്കില്ല. ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നാസയിൽ പോയി ജോലി തന്നിരിക്കട്ടെ, അവർക്ക് പോലും ഇല്ലാത്തൊരു ജ്ഞാനമാണ്. പാവം പിടിച്ച നമുക്ക് സ്വർഗമാണ്. നിങ്ങളുടെ കണ്ണികളെ സ്വർഗം തുറന്നത് സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ടെന്നും ആ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടണമെന്നും ആ പേര് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോട് യുഗായുഗങ്ങളായി വാഴുവാൻ കഴിയത്തുള്ളൂ. തിരിച്ചറിവ് അവർ നമുക്ക് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ജ്ഞാനികൾക്കും വിവേകികൾക്കും അവൻ മറച്ചു. മറന്നുപോകല്ലേ, ഹൃദയത്തിൽ നിന്ന് മറന്നുപോകല്ലേ. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കിടക്കണം എന്നും പുഴങ്കാൽ മടക്കുമ്പോ ദൈവസ്വനി പറയണം. കർത്താവേ, കുട്ടികളിൽ പരമായി ആനന്ദവയം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. ശ്രേഷ്ഠന്മാരിക്കുവേ, നിന്നെ അറിയുവാനുള്ള അറിവ് എന്റെ ഉള്ളിൽ തന്നു, എന്റെ കണ്ണുകളെ തുറന്നു തന്നു. യേശു സത്യദൈവം എന്നുള്ള തിരിച്ചറിവ് എനിക്ക് തന്നു. കണ്ണുനീരോടെ അവനെ സ്തുതിക്കണം, കണ്ണുനീരോടെ അവനെ വാഴ്ത്തണം. കാരണം എന്താണെന്നറിയാമോ, അത് തിരിച്ചറിയാൻ ശിശുക്കളായിരുന്നു നമുക്ക് ഭാഗ്യമുണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞു, ചോദിച്ചാൽ നൽകപ്പെടുമെന്നുള്ള ജ്ഞാനം ഇവിടെ നിന്ന് വന്നതാ, സ്വർഗത്തിൽ നിന്ന് വന്നതാ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സങ്കടം തോന്നല്. ഒരു പ്രശ്നം ദേശത്ത് വരുമ്പം
പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടുകാർ പ്രാർത്ഥിക്കാൻ കൂടി രഹസ്യത്തിലാണെങ്കിലും ആരുടെ തനി കൂടി ശരിയല്ല. പിന്നെ അവരുടെ പ്രസ്റ്റേജിന്റെ വിഷയമായതുകൊണ്ട് പലപ്പോഴും അവരങ്ങ് മിണ്ടാതിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു, എന്നെ ക്ഷമിക്കണം, ഞാനത് 14 വർഷം കുഞ്ഞുങ്ങളില്ല, 14 വർഷം കുഞ്ഞുങ്ങളില്ല. ഒരു സഹോദരൻ പറഞ്ഞു, പ്രാർത്ഥനാലയത്തിൽ വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം നിങ്ങളെ അംഗീകരിക്കും. മറുപടി, കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ലെങ്കിലും ആരാധനയ്ക്ക് എനിക്ക് വരണ്ട. ചെയ്യാവുന്ന നേർച്ചകളെല്ലാം ചെയ്തു, ഉരുളാവുന്ന പള്ളിമുറ്റങ്ങളെല്ലാം ഉരുണ്ടു, കയറാവുന്ന മല മുഴുവൻ കയറി. ദീർഘ 14 വർഷങ്ങൾ ലഭിക്കാതെ നന്മ. പ്രാർത്ഥനയ്ക്ക് വന്നാൽ കരം കോർത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഉദരഫലത്തെ അനുഗ്രഹിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. മറുപടി പറഞ്ഞതാണ് ഞാനിപ്പോൾ നിങ്ങൾ പരസ്യമായി പറഞ്ഞത്, ലഭിക്കാതെ പോയാലും എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ജ്ഞാനം പൈശാചിക ശക്തി അടച്ചു കളഞ്ഞു, ബുദ്ധിമണ്ഡലത്തെ പിശാച് അടച്ചു. ദൈവത്തോട് ചോദിച്ചാൽ അവൻ അത് ലഭിക്കുമെന്നുള്ള തിരിച്ചറിവും ജ്ഞാനവും അത് സ്വർഗീയമാ, അത് സ്വർഗീയമാ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ഒന്നും എന്റെ നാമത്തിൽ ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാമത്തിൽ ചോദിക്കുക, നിങ്ങൾക്കത് കിട്ടും, ലഭിക്കും. ഇത് വായിക്കുമ്പോഴും ഇത് കാണാതെ പഠിക്കുമ്പോഴും ഇതിനെ കുറിച്ചുള്ള ഞാൻ നമുക്ക് വന്നില്ല എങ്കിൽ ഉണ്ടായില്ലെങ്കിൽ ഈ കാണാപ്പാഠം പഠിച്ച വാക്യം എന്റെ ബുദ്ധിയിൽ പ്രയോജനമില്ലാതായി. ജ്ഞാനം പ്രാപിപ്പാൻ ഒറ്റ വഴി, ചില വഴികളിൽ ഒന്ന് ദൈവത്തോട് ചോദിക്കുക, ജ്ഞാനികളോടുകൂടെ നടക്കുക, യഹോവ ഭക്തി. അടുത്തത്, ജ്ഞാനിയാണെങ്കിൽ, സ്വർഗീയ ജ്ഞാനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാവും, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാവും. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് വേണമെന്നുള്ള തിരിച്ചറിവുണ്ടാകും. ചോദിച്ചാൽ കരുണയുള്ള ദൈവം തരുമെന്നുള്ള തിരിച്ചറിവ്. പൈശാചിക ശക്തികളോടുള്ള വിഷയത്തിൽ ഞാനുമുണ്ടാകും. കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു. ഇവയൊന്നും നിങ്ങളെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പറഞ്ഞു പോവുകയാണ്, 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് 2 ദിവസം എക്സ്ട്രാ ഉപവാസം എടുക്കും. എന്തിനാണറിയാമോ? ഇത് അമ്മയെ കയറി അഴിക്കാതില്ല. ഓ, മനസ്സിലായില്ല, മനസ്സിലായോ? സ്വാത്രം സ്വാത്രം. പക്ഷെ ഉപവാസ പ്രാർത്ഥന 3 ദിവസം നിയമിക്കുന്നതിന് മുമ്പ് രഹസ്യത്തിൽ ഒരു 2 ദിവസം നിന്നില്ലെങ്കിൽ 2 നേരം അങ്ങ് ആഹാരം മാറ്റും. കാരണം അറിയോ? കർത്താവ് അഴിഞ്ഞു പോകുന്ന വിചാരമല്ലോ എന്നെ കയറി ബാധിച്ചാലോ. കർത്താവ് പറഞ്ഞു, എന്നാ പറഞ്ഞേ? ഇവയൊന്നും എന്തിയില്ല, സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാ? നമുക്കുള്ളതാ, അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? അയ്യോ, ഇതെന്നെ അടിക്കാൻ സാധ്യതയുണ്ട്, അയ്യോ തുടങ്ങി, ഇതിനെ ഫലസിച്ചാൽ ഇത് നമ്മളെ കയറി രീതികളിൽ
ശാസിച്ചുകളെയും പലിശിച്ചുകളെയും നമ്മളെ ഇടിച്ചുകളെയും നമ്മളെ തൊഴിച്ചുകളെയും ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എവിടുന്നൊക്കെയോ കയറി വന്ന അനാവശ്യ ചിന്താഗതികളാണ്. കർത്താവ് പറഞ്ഞു, ഇവയൊന്നും നിങ്ങളെ തൊടത്തില്ല. മരണകരമായ യാതൊന്ന് കുടിച്ചാലും എന്നോടൊന്ന് പറയാമോ, മരണകരമായ യാതൊന്ന് കുടിച്ചാലും എനിക്ക് ഹാനി വരത്തില്ല. ജീവിത വിശുദ്ധിയിൽ ഞാൻ നിൽക്കുന്നിടത്തോളം, ഒന്ന് പറഞ്ഞ ജീവിത വിശുദ്ധിയിൽ ഞാൻ നിൽക്കുന്നിടത്തോളം, ഞാൻ നിൽക്കുന്നിടത്തോളം എന്നെ തൊടുവാൻ ഒരു മാന്ത്രിക ശക്തികൾക്കും കഴിയത്തില്ല, ഒരു അന്യായ ശക്തിക്കും എന്നെ തോൽപ്പിപ്പാൻ കഴിയത്തില്ല, ഒരു കൂടോത്രവും എനിക്ക് ഫലിക്കത്തില്ല, ഒരു മാടനും എന്നെ തൊടത്തില്ല, ഒരു രക്തരക്ഷതം എന്നെ തൊടത്തില്ല, ഒരു അന്യായ ശക്തിയും എന്നോട് അടുക്കത്തില്ല. ഞാൻ വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിൽക്കുന്നിടത്തോളം ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് സ്വർഗീയ ഒരു കാര്യം കൂടെ വായിച്ച് പ്രാർത്ഥി മത്തായി 12:29 ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കാർന്ന് കളയുവാൻ എങ്ങനെ കഴിയും? ഇത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ അവിടെ പരിസരത്തുണ്ടെന്നൊരു ബോധ്യം ചുമ്മാ അതൊരു സൂചന കിട്ടിയാ പിന്നെ നമ്മൾ ഏരിയ അടങ്ങുമോ? അത് ബാധയുള്ള അവിടെ കാവുണ്ട്, അവിടെ എന്നുണ്ട്, അവിടെ കാവുള്ള ഏരിയായ അവിടെ അവിടെ എന്നുണ്ട് ഭൂതബാധയുണ്ട് അവിടെ, അതുകൊണ്ട് ഇതുണ്ട്. ആ ഏരിയയിലോട്ട് പോലും നമുക്ക് വചനം പറയുന്നു, ബലവാനെ പിടിച്ചു കിട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളയുവാൻ. അപ്പൊ പിടിച്ചു കെട്ടാൻ ഉള്ള അധികാരം ആർക്കൊണ്ട്? ആർക്കൊണ്ട്? പറയാൻ വേണ്ടിയുള്ളൂ. ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ടോന്നേ പറയാമോ? വിശ്വസിക്കാമോ? ദൈവം അധികാരം തന്നിട്ടുണ്ട്. ബലവാനെ പിടിച്ചു കിട്ടിയിട്ടല്ലാതെ വീടിനകത്ത് കടന്ന് അവനെ അതെ മോഷ്ടിപ്പാൻ എന്ത് ചെയ്തില്ല, പിടിച്ചെടുക്കാൻ എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. അപ്പൊ പിടിച്ചു കെട്ടാനുള്ള അധികാരം ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ, ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ എല്ലാം വ്യാജ പാർശ്വന്മാരുടെ ഉദ്യോഗമാണ് കെട്ടി അഴിച്ച് ശാസിച്ച് ഫലസിച്ച് ഇതെല്ലാം ചെയ്യുന്ന ആരുടെ പണിയാ? പാർശ്വന്മാരുടെ പണിയാ. നമുക്കെല്ലാം ദൈവാധികാരിയുടെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് പിശാചെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ അവനെ മുട്ടുകാൽ ഇടിക്കുക തന്നെ ചെയ്യും, അവൻ മാറിപ്പോകുക തന്നെ ചെയ്യും. പിശാചിനോട് എതിർത്തു നിൽപ്പിൽ എന്നാൽ അവൻ നടന്നു പോകുന്നോ? എന്നാൽ അവൻ നടന്നു പോകണോ? നിന്നോട് ആലോചിക്കുന്നാണോ? അല്ല, യേശുവിന്റെ നാമത്തിൽ അവനോട് പറയുക, പിശാചിനോട് എന്ത് ചെയ്യുക? എതിർത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ എന്നാ ഒന്ന് ശാസിക്കാനെന്നോ? ചിലപ്പം പല ശാസനാധികം വരും. ഭൂമിയിൽ നാണമില്ലാത്ത ഒറ്റ ഒരുത്തരുണ്ടെങ്കിൽ ആക്കാ ശരിയാണോ? ഭൂമിയിൽ സ്വർഗ ഐ മീൻ അതോ ലോകങ്ങളിലോ ഏതെങ്കിലും ഒരിടത്ത് നാണം കെട്ട ഒരുവനുണ്ടെങ്കിൽ ആരാ? ഒന്ന് ഉറക്കെ പറയാമോ? അതാരാ നാണം കെട്ടുവരുണ്ട്? അതാരാ? പിശാചാവേ. അവന് എത്ര ശാസിച്ചാലും പിന്നെയും പിന്നെയും പറയാ പറയാ ഒന്ന് വന്നു നോക്കും. അന്ന് പിശാച പോ, അവനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കുമ്പോൾ അവനെന്ത് ചെയ്യും? അവനോട് അവനെ എതിർക്കും, അവൻ ഓടിപ്പോകും. ഈ ജ്ഞാനം എവിടെ നിന്നാണ് നമുക്ക് വരുന്നേ? സ്വർഗീയ ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം. സ്വർഗത്തിൽ പേരെഴുതപ്പെടുമെന്നുള്ളത് ദൈവം തന്ന ജ്ഞാനമാ. ബലവാനെ പിടിച്ചു കെട്ടണമെന്നുള്ളത് സ്വർഗം തന്ന ജ്ഞാനമാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നു എന്നുള്ളത് സ്വർഗം തന്ന ജ്ഞാനമാ. നമ്മൾ അധികാരികളാ, ഭരണം നടത്തുവാൻ നിയമിക്കപ്പെട്ടവരാ. ഭൂമിയിൽ ഭരണം നടത്തുക
സ്വർഗം അധികാരം വെച്ചിരിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചിട്ടെ, എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. സകലർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ അവരൊന്ന് ലഭിക്കും. ദൈവശ്രീ പ്രാർത്ഥിക്കാം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്നുള്ള നിന്റെ വചനത്തിലുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ സമീപ ഭാവിയിൽ തന്നെ അതുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനും നിന്റെ മക്കളാരും ഭൂമിയിലെ വിശുദ്ധന്മാരാരും തള്ളപ്പെട്ടു പോകാനിടയാകാതെ അനേകരും ഈ വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ദിവസങ്ങളിൽ വീണ്ടും സ്വർഗമിടയാക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിനെ ജീവിപ്പിച്ച് നിലനിന്നോളും നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടാമേ. നാം ഏവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും ഭൂമിയിലെ സകല വിശുദ്ധന്മാരും എന്നും നാളും കർത്താവിന്റെ വരവിലേ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. കർത്താവായ യേശുവേ, ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ, ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അങ്ങാടി പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടവിൽ, കാണും നാം അങ്ങാടി പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ, ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യേശു വരാൻ കാലമായി രൂപ